കേരള കർണാടക അതിർത്തിയായ കൂട്ടുപുഴയിൽ പോലീസ് എയ്ഡ് പോസ്റ്റ് നിർമ്മാണത്തിന് ഭരണാനുമതി. പേരാവൂർ MLA അഡ്വക്കേറ്റ് സണ്ണി ജോസഫിന്റെ ADS ഫണ്ടിൽ നിന്ന് 10 ലക്ഷം രൂപയാണ് നിർമ്മാണ പ്രവൃത്തിക്കായി അനുവദിച്ചത്. എയ്ഡ് പോസ്റ്റിൽ ജോലി ചെയ്യുന്ന പോലീസ് ഉദ്യോഗസ്ഥരുടെ ബുദ്ധിമുട്ടുകൾ ഏജന്റ് ന്യൂസ് റിപ്പോർട്ട് ചെയ്തിരുന്നു. ഈ വാർത്തയ്ക്ക് ഇപ്പോൾ ഫലം കണ്ടിരിക്കുകയാണ്. കൂട്ടുപുഴയിൽ പുതിയ പാലം യാഥാർത്ഥ്യമായതോടെ വാഹനങ്ങളുടെ എണ്ണം കൂടുകയും മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും അനധികൃത വ്യാപാരവും വർദ്ധിക്കുകയും ചെയ്തു. ഈ സാഹചര്യത്തിലും അസൗകര്യങ്ങൾക്കിടയിലും രാത്രിയെന്നോ പകലെന്നോ വ്യത്യാസമില്ലാതെ തങ്ങളുടെ ജോലി കൃത്യമായി നിർവഹിക്കുന്നുണ്ട് പോലീസ് ഉദ്യോഗസ്ഥർ. ഇരിട്ടി, കരിക്കോട്ടക്കിരി, ആറളം, ഉളിക്കൽ സ്റ്റേഷനുകളിലെ പോലീസ് ഉദ്യോഗസ്ഥർ ഇവിടെ ഡ്യൂട്ടി ചെയ്യുന്നുണ്ട്. ഏജനറ്റ് വാർത്തയുടെ അടിസ്ഥാനത്തിൽ പോലീസ് ഉദ്യോഗസ്ഥരുടെ ദുരവസ്ഥയ്ക്ക് ഇപ്പോൾ പരിഹാരമാവാൻ പോവുകയാണ്. അടുത്തയാഴ്ച തന്നെ എയ്ഡ് പോസ്റ്റ് നിർമ്മാണത്തിനുള്ള ടെൻഡർ നടപടികൾ ആരംഭിക്കുമെന്നും MLA സണ്ണി ജോസഫ് ഏജന്റ് ന്യൂസിനോട് പറഞ്ഞു. കേരള കർണാടക അതിർത്തിയിലെ കൂട്ടുപുഴ പാലത്തിനോട് സമീപം, പുതിയ പാലത്തിനോട് സമീപം പോലീസ് എയ്ഡ് പോസ്റ്റിന് ആവശ്യമായിട്ടുള്ള ഒരു കെട്ടിടം നിർമ്മിക്കുന്നതിന് MLA ഫണ്ടിൽ നിന്ന് പണം നേരത്തെ തന്നെ അലോട്ട് ചെയ്തിരുന്നു. ആ പ്രദേശത്തിന്റെ പ്രാധാന്യം, അതിർത്തി പ്രദേശം എന്ന നിലയിൽ നമുക്ക് എല്ലാവർക്കും അറിയാം. അവിടെ ഒരു പോലീസ് സാന്നിധ്യം ഏറ്റവും അത്യാവശ്യമാണ്. അവിടെ മറ്റുള്ള ഡിപ്പാർട്ട്മെൻറ്റുകൾക്ക് കെട്ടിടങ്ങളുണ്ട്, പക്ഷേ പോലീസിന് അതിനുള്ള സംവിധാനങ്ങൾ ഉണ്ടായിരുന്നില്ല. അതിനെ ഇരിട്ടി പോലീസ് ആവശ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് MLA ഫണ്ടിൽ നിന്ന് 10 ലക്ഷം രൂപ അതിലേക്ക് അനുവദിക്കാൻ ഉദ്ദേശം. അതിൻ്റെ എസ്റ്റിമേറ്റും അതിൻ്റെ അനുമതിയും എല്ലാം താമസിച്ചു. അതിൻ്റെ ഭരണാനുമതിക്കുള്ള താമസം വന്നു. ഇപ്പോൾ അത് പൂർണ്ണതയിലേക്ക് എത്തുന്നു. അത് വളരെ സന്തോഷകരമായിട്ടുള്ള കാര്യമാണ്. അതിൻ്റെ നിർമ്മാണം എത്രയും വേഗം പൂർത്തീകരിക്കാൻ ആവശ്യമായ കാര്യങ്ങൾക്ക് ശ്രദ്ധയിലെത്തും.